നമസ്കാരം. കൃഷിദീപത്തിൻ്റെ പുതിയ ദളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ പൈതൃകവും സംസ്കാരവും കൃഷിയുടേതാണ്. എന്നാൽ ഒരു കാലത്ത് നമ്മുടെ കൃഷിപ്പെരുമയുടെ വസന്തം വിരിയിച്ച വയലേലകളും തണ്ണീർത്തടങ്ങളും ഇന്ന് പോയി മറയുന്നു. ഒപ്പം നമ്മുടെ പൂർവികർ നിധി പോലെ കാത്തു സൂക്ഷിച്ചിരുന്ന നൂറുകണക്കിന് നെൽവിത്തുകളും നാടിൻ്റെ നന്മയും നാട്ടറിവുകളും നാട്ടുരുചികളും സംസ്കാരവും പ്രതിഫലിപ്പിക്കുന്ന നെന്മണിയുടെ ജൈവ വൈവിധ്യം സംരക്ഷിക്കാൻ ഇനിയും നമ്മൾ അമാന്തിച്ചാൽ അത് വരും തലമുറയോട് ചെയ്യുന്ന വലിയൊരു അപരാധമാകും. ഉത്തരവാദിത്തം സർക്കാരിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇക്കാര്യത്തിൽ ഏവർക്കും മാതൃകയായി തീർന്ന ഒരു ആദിവാസി കർഷകൻ്റെ പരിശ്രമങ്ങളെ നമുക്കിന്ന് നോക്കിക്കാണാം. നവീന ശിലായുഗം മുതൽ ആരംഭിക്കുന്നതാണ് കേരളത്തിൻ്റെ കൃഷിചരിത്രം. രണ്ടു ദശാബ്ദങ്ങൾക്ക് മുമ്പ് വരെ നമുക്ക് കൃഷി എന്നാൽ നെൽകൃഷി തന്നെയായിരുന്നു. പച്ചപ്പരവതാനി വിരിച്ച പോലെയുള്ള നെൽപ്പാടങ്ങൾ, പാറിപ്പറക്കും പറവകളും തഴുകിയൊഴുകുന്ന കുളിർകാറ്റും അരുവികളും നീരുറവുകളും, അതായിരുന്നു നമ്മുടെ വയലേലകളുടെ നേർക്കാഴ്ച. വൈവിധ്യമാർന്ന ആചാരാനുഷ്ഠാനങ്ങൾ, കൃഷിപ്പാട്ടുകൾ, ഉത്സവങ്ങൾ, നാട്ടറിവുകൾ, ഇവയൊക്കെ തന്നെ നമ്മുടെ നാടിൻ്റെ പൈതൃകവും സംസ്കാരവുമായി വളർന്നു. ഗ്രാമഗ്രാമാന്തരങ്ങളിൽ കൃഷിപ്പെരുമയുടെ ആരവങ്ങൾ എപ്പോഴും ഉയർന്നു നിൽക്കും. മേടത്തിൽ തുടങ്ങി മീനത്തിൽ അവസാനിക്കുന്ന കാർഷിക വർഷത്തിൽ കാലാകാലങ്ങളിൽ അനുവർത്തിക്കേണ്ട ഓരോരോ കൃഷിപ്പണികൾ ഞാറ്റുവേലകളുടെ രൂപത്തിൽ നമ്മൾ കൃത്യമായി പാലിച്ചു പോന്നു. പാടമൊരുക്കലും ഞാറുനടിയിലും ചക്രം ചവിട്ടും വളമിടിയിലും കൊയ്ത്തും മെതിയുമെല്ലാം ദേശത്തെ ഉത്സവങ്ങളായി മാറി. ആണ്ടിലുണ്ണാൻ 50 പറ നെല്ല് പത്തായത്തിൽ കിടക്കുന്നത് ഒരഭിമാനമായി ഓരോ മലയാളിയും കണ്ടു. 4 പറ കണ്ടം കയ്യിലുണ്ടെങ്കിൽ പട്ടിണി കർക്കിടകത്തിലും അകലെ, അതായിരുന്നു മലയാളിയുടെ കാഴ്ചപ്പാട്. ഒരു കാലത്ത് നമ്മുടെ ജീവിത താളത്തിന് ഈണം പകർന്നത് നെൽപ്പാടങ്ങളിലെ ജൈവ വൈവിധ്യമായിരുന്നു. കാലചക്രത്തിൻ്റെ പ്രയാണത്തിൽ നെൽകൃഷിയിൽ നിന്ന് നാം ക്രമേണ അകന്നപ്പോൾ നെൽവയലുകളിലെ ജൈവ വൈവിധ്യവും ഒന്നൊന്നായി ഓടിയകന്നു. തവളകളുടെയും ചീവീടുകളുടെയും താറാവുകളുടെയും ശബ്ദം നിലച്ചു. നെൽവയലുകളിൽ ഭക്ഷ്യചക്രത്തിൻ്റെ കണ്ണികൾ വിളക്കിച്ചേർത്തിരുന്ന ജീവജാലങ്ങളൊക്കെ അപൂർവ കാഴ്ചകളായി മാറി. അതുപോലെ തന്നെയാണ് നാടൻ നെല്ലിനങ്ങളുടെ കാര്യവും. പ്രാദേശിക പരിസ്ഥിതി വ്യതിയാനങ്ങളെ അതിജീവിച്ച് ഭേദപ്പെട്ട വിളവ് തരുന്ന നൂറുകണക്കിന് നെൽവിത്തുകൾ ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകളായിരുന്നു. എന്നാൽ അതിജീവനശേഷിയുള്ള പരമ്പരാഗത നെൽവിത്തുകളുടെ സ്ഥാനം അത്യുൽപാദനശേഷിയുള്ള പുത്തൻ വിത്തുകൾ കൈയടക്കി. ഭാവിയിലെ ഭക്ഷ്യസുരക്ഷയ്ക്ക് കരുതൽ ധനമാകേണ്ടിയിരുന്നതാണ് നെൽവിത്തുകളിലെ നാടൻ വൈവിധ്യം. മലനിരകളും കാട്ടരുവികളും പുൽമേടുകളും വൈവിധ്യമാർന്ന ജന്തു സസ്യലതാദികളും കൊണ്ട് ഇന്നും സമ്പന്നമാണ് വയനാട്. അതിസമ്പുഷ്ടമായ ജൈവ വൈവിധ്യ മേഖലയായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സഹ്യനിരകളുടെ ഭാഗം. എന്നാൽ ഇവിടുത്തെ ജൈവ വൈവിധ്യവും നാട്ടറിവുകളും നാടൻ വിത്തുകളും ഒന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എഴുപത്തിയഞ്ചിലധികം നെല്ലിനങ്ങൾ അടുത്ത കാലം വരെ വയനാട്ടിൽ കൃഷി ചെയ്തിരുന്നു. എന്നാൽ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ഒരു പഠനം തെളിയിക്കുന്നത്
ഇവയിൽ 55 ഇനങ്ങൾ കൃഷിയിടങ്ങളിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞുവെന്നാണ്. കൈമോശം വന്ന നാടൻ നെല്ലിനങ്ങളുടെ പ്രാധാന്യവും ജൈവ വൈവിധ്യ ശോഷണത്തിൻ്റെ ഗൗരവവും മലയാളി സമൂഹം ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. നമ്മുടെ കാർഷിക മേഖല വളരെയധികം പ്രതികൂല ഘടകങ്ങൾ നേരിടുന്ന ഒരവസ്ഥയാണെന്നുള്ളത്, കാലാവസ്ഥാ വ്യതിയാനം, തന്മൂലം വരുന്ന വരൾച്ച, വെള്ളക്കെട്ട്, കീടരോഗങ്ങളുടെ ആക്രമണം, ഇതെല്ലാം തന്നെ നമ്മുടെ ഭക്ഷ്യസുരക്ഷയെ തന്നെ തുരങ്കം വെക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതികൂല ഘടകങ്ങളെയെല്ലാം ചെറുത്ത് തോൽപ്പിക്കണമെങ്കിൽ പുതിയ പുതിയ ഇനങ്ങളുടെ, സസ്യ ഇനങ്ങളുടെ ആവിർഭാവം വളരെയധികം പ്രധാനമാണ്. ഇപ്പോൾ നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ പുതിയ ഇനങ്ങൾ ഉരുത്തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. കാർഷിക സർവകലാശാലയും മറ്റ് സ്വകാര്യ മേഖലയിലുള്ള ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങളും പുതിയ പുതിയ ഇനങ്ങൾ ഉരുത്തിരിച്ചെടുക്കാനുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നുണ്ട്. ഇത് വളരെയധികം ദീർഘമായ പ്രക്രിയയാണ്, ചെലവേറിയ പ്രക്രിയയാണ്. നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും പരമ്പരാഗത നെൽവിത്തുകളും സംരക്ഷിക്കാൻ ഒട്ടേറെ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തു വരുന്നു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പ്രാബല്യത്തിലായി. ഓരോ പ്രദേശത്തെയും നെൽവയലുകളുടെ സ്ഥിതിവിവര കണക്കുകൾ കാണിക്കുന്ന ഡേറ്റാ ബാങ്ക് കുറ്റമറ്റതാക്കാനുള്ള പ്രവർത്തനങ്ങൾ മുന്നേറുന്നു. കാർഷിക സർവകലാശാലയുടെ വിവിധ നെല്ലു ഗവേഷണ കേന്ദ്രങ്ങൾ പാരമ്പര്യ വിത്തിനങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള കർമ്മ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. പൊക്കാളി, നവര, ബസ്മതി തുടങ്ങിയ നെല്ലിനങ്ങൾ കൃഷി ചെയ്യുവാൻ കൃഷിവകുപ്പ് കർഷകർക്ക് ഹെക്ടറിന് 10,000 രൂപ വീതം സാമ്പത്തിക സഹായം ചെയ്യുന്നു. വയനാട് കൽപ്പറ്റയിലുള്ള MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ്റെ ജൈവ വൈവിധ്യ കേന്ദ്രം പരമ്പരാഗത നെൽവിത്തുകളുടെ ജീൻ ബാങ്കും ബയോവില്ലേജുകൾ വഴി അവയുടെ കൃഷിയും പരിപോഷിപ്പിക്കുന്നു. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മലബാർ ഹോട്ട്സ്പോട്ട് എന്നറിയപ്പെടുന്ന മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ വളരെയധികം ജൈവ വൈവിധ്യമുള്ള ഒരു മേഖലയാണ് നമ്മളുടേത്. വളരെയധികം ഇനങ്ങൾ നമ്മൾക്ക് സംരക്ഷിച്ച് അഥവാ രജിസ്റ്റർ ചെയ്ത് സംരക്ഷിക്കേണ്ടതായുണ്ട്. നാടൻ ഇനങ്ങളുടെ, വന്യ ഇനങ്ങളുടെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സസ്യ ഇനങ്ങളെ രജിസ്റ്റർ ചെയ്ത് സംരക്ഷിക്കാനും കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് അതിലുള്ള ഒരു നിയമമാണ് ഭൂപ്രദേശ സൂചക സംരക്ഷണ നിയമം. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ്സ് ആക്ട്. നമ്മുടെ സവിശേഷ നെല്ലിനങ്ങളായ നവര, പൊക്കാളി, പാലക്കാടൻ മട്ട, ജീരകശാല, ഗന്ധകശാല എന്നിവയ്ക്ക് കേരളത്തിൻ്റെ ഭൂപ്രദേശ സൂചകങ്ങളായി അംഗീകാരം നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ശ്രദ്ധേയമായ നേട്ടം സസ്യ ഇനങ്ങളുടെയും കർഷക അവകാശങ്ങളുടെയും സംരക്ഷണത്തിനായുള്ള കേന്ദ്ര അതോറിറ്റിയുടെ ദക്ഷിണ ഭാരതത്തിലെ ആദ്യത്തെ മേഖലാ ഓഫീസ് തിരുവനന്തപുരം ആസ്ഥാനമാക്കി തുടങ്ങണം എന്ന നമ്മുടെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു എന്നതാണ്. ഈ വർഷം തന്നെ അതോറിറ്റിയുടെ പ്രവർത്തനം തുടങ്ങുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടുവരും. സംസ്ഥാന സർക്കാർ നടത്തിയ കൃത്യമാർന്ന ഇടപെടലുകളാണ് അഭിനന്ദനാർഹമായ ഈ നേട്ടം സാധ്യമാക്കിയത്. പേറ്റന്റിന് സമാനമായ വിധത്തിൽ സസ്യ ജനസുകളുടെ സംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരെയും ആദിവാസി സമൂഹങ്ങളെയും അംഗീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അതോറിറ്റി സഹായകമാകും. കഴിഞ്ഞ വർഷം എറണാകുളം ജില്ലയിലെ ജൈവ പൊക്കാളി കർഷക സമൂഹവും വയനാട് ജില്ലാ ആദിവാസി വികസന ആക്ഷൻ കൗൺസിലും ഈ അവാർഡുകൾ നേടിയിരുന്നു. പരമ്പരാഗത വിത്തുകളുടെയും ജൈവ വൈവിധ്യത്തിൻ്റെയും പ്രാധാന്യം സമൂഹത്തിൻ്റെ എല്ലാ തട്ടുകളിലും എത്തിക്കുവാനുള്ള നിരവധി പ്രവർത്തനങ്ങൾ കൃഷിവകുപ്പ് നടത്തിവരുന്നുണ്ട്. അടുത്തയിട WTO സെൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സെമിനാർ കൃഷിക്കാരുടെയും ഗവേഷകരുടെയും വികസന ഉദ്യോഗസ്ഥരുടെയും സജീവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പഴയകാല നെല്ലിനങ്ങൾ ചെറിയ തോതിലെങ്കിലും ഇപ്പോൾ അവശേഷിക്കുന്നത് ആദിവാസി ഗോത്രവിഭാഗങ്ങളുടെ കൃഷിയിടങ്ങളിൽ മാത്രമാണ്. വയനാടിൻ്റെ കാർഷിക ജൈവ വൈവിധ്യത്തിൻ്റെയും പാരമ്പര്യ വിത്തിനങ്ങളുടെയും സംരക്ഷകരായിരുന്നു എന്നും കുറിച്ച വിഭാഗത്തിൽപ്പെട്ട ആദിവാസി സമൂഹം.
ഇന്ന് കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും വലിയ കൂട്ടുകുടുംബങ്ങൾ മലബ്രാഹ്മണർ എന്നറിയപ്പെടുന്ന വയനാട്ടിലെ കുറിച്യരുടേതാണ്. മിറ്റം എന്നാണ് കുറിച്യ കൂട്ടുകുടുംബം അറിയപ്പെടുന്നത്. ഏക്കർ കണക്കിനുള്ള ഇവരുടെ കൃഷിയിടങ്ങൾ ഭാഗം വയ്ക്കാതെ കൂട്ടുകുടുംബത്തിൻ്റെ മൊത്തം സ്വത്തായിട്ടാണ് കരുതിപ്പോരുന്നത്. എന്നാൽ കർഷക കുടിയേറ്റം വയനാടിൻ്റെ തനതായ കൃഷിരീതികളൊക്കെ തകിടം മറിച്ചു. കുറിച്ച കർഷകർക്കും ഈ മാറ്റത്തിൽ നിന്ന് മാറി നിൽക്കാനായില്ല. കാലത്തിൻ്റെ ഗതിമാറ്റം നേരായ ദിശയിലല്ലെങ്കിൽ ആ ഗതിമാറ്റത്തെ ചെറുക്കുവാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകണം. വയനാട്ടിൽ ആ നിയോഗം ഏറ്റെടുത്തിരിക്കുകയാണ് മാനന്തവാടിക്കടുത്ത് എടവക പഞ്ചായത്തിൽപ്പെട്ട കമ്മന ഗ്രാമത്തിലെ കൊടുമേൽ എന്ന കുറിച്ച തറവാട്. 100-ൽ പരം വർഷം പഴക്കമുള്ള ഈ തറവാട്ടിലാണ് രാമനുള്ളത്. ചെന്താടി, മുണ്ടകൻ, ഒക്കൻപുഞ്ച, ചെന്നല്ല് എന്തിനുണ്ടാക്കുന്നേ? കഞ്ഞി കുടിക്കാൻ. കഞ്ഞി കുടിക്കാനല്ലേ? ആ നല്ല നെല്ലുണ്ടാക്കണ്ടേ? മോനിതല്ല പഠിക്കണ്ടേ? പഠിക്കില്ലേ? ചെറുവയൽ രാമൻ, നാട്ടാരുടെ രാമേട്ടൻ, വയസ്സ് 64. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പോരാടി വീരചരമം പ്രാപിച്ച പഴശ്ശിരാജയുടെ പടയാളി പ്രമുഖനായിരുന്ന തലയ്ക്കൽ ചന്തുവിൻ്റെ പിന്മുറക്കാരൻ. കേളപ്പൻ്റെയും തേയിയുടെയും 6 മക്കളിൽ 5-ാമൻ. 5-ാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസം. 10-ാം വയസ്സിൽ പാടത്തിറങ്ങി. മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന നെൽവിത്തിനങ്ങൾ കാത്തുസൂക്ഷിച്ച് വരും തലമുറയ്ക്ക് കൈമാറുവാൻ വ്രതം നോറ്റിരിക്കുന്ന പൈതൃക നെൽവിത്തുകളുടെ കാവൽക്കാരൻ ചെറുവയൽ രാമൻ. ശ്രദ്ധാകേന്ദ്രമായത് അങ്ങനെയാണ്. തറവാട് സ്വത്തായ 5.5 ഏക്കർ നെൽപ്പാടത്ത് 35 ഇനം പരമ്പരാഗത നെല്ലിനങ്ങൾ കൃഷി ചെയ്ത് സംരക്ഷിച്ചുകൊണ്ടാണ് രാമൻ വരും തലമുറയുടെ ഭക്ഷണത്തിനു വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്നത്. രാമൻ്റെ നെൽവിത്ത് ശേഖരത്തിൽ 3 മാസം മൂപ്പുള്ള 90-ാം തൊണ്ടി മുതൽ 7-8 മാസം മൂപ്പുള്ള ചെമ്പകം വരെയുണ്ട്. 3 ഏക്കറോളം പാടത്ത് മരത്തൊണ്ടി ഇനം മാത്രമാണ് കൃഷി ചെയ്യുന്നത്. അതാണ് രാമൻ്റെ ചോറ്. 25 സെന്റിൽ സുഗന്ധ നെല്ലിനമായ ഗന്ധകശാല കൃഷി ചെയ്യുന്നു. വിഷുവിനും ഓണത്തിനും പായസത്തിന് ഗന്ധകശാല തന്നെ വേണം. ശേഷിക്കുന്ന 30-ലധികം വിത്തിനങ്ങൾ പരീക്ഷണ പാടത്തിലെന്ന പോലെ 5 സെന്റ് വീതമുള്ള നിലങ്ങളിൽ വെവ്വേറെ കൃഷി ചെയ്യുന്നു. CR എന്നാൽ ചെറുവയൽ രാമൻ. സൂചകങ്ങളുടെ വിശദവിവരങ്ങൾ പ്രത്യേകമായി രജിസ്റ്ററിൽ എഴുതി സൂക്ഷിക്കും. ഓരോ നിലത്തിലും വിവിധ ദശകളിലുള്ള നെൽച്ചെടികൾ. കൃഷി രാമന് വെറും വരുമാനമാർഗമല്ല, മറിച്ച് ജീവിതമാണ്. നവരക്കഞ്ഞിയുടെ സ്വാദും ജീരകശാലയുടെ നെയ്ച്ചോറും രാമന് ഒഴിവാക്കാനാവില്ല. വെളിയനും ചെന്നല്ലുമില്ലാത്ത പൂജാകർമ്മങ്ങളും അസാധ്യം. നെൽകൃഷി നഷ്ടമാണെന്ന് മുറവിളി കൂട്ടുന്നവർക്കിടയിൽ ലാഭനഷ്ട കണക്കുകളില്ലാതെ നെൽകൃഷിയുടെ പെരുമ മാത്രം ഉച്ചത്തിൽ വിളിച്ചു പറയാനാണ് ഈ കർഷകനിഷ്ടം. ഈ നമ്മുടെ പൈതൃകങ്ങൾ നിലനിൽക്കണം. പൈതൃകം എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമിയുടെ ജൈവ സമ്പത്തുകൾ നിലനിൽക്കണം, അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആ സംസ്കാരം നിലനിൽക്കണം. നമ്മൾ സംസ്കാരം നിലനിൽക്കണമെങ്കിൽ നമ്മൾ നെല്ലുമായി ബന്ധപ്പെട്ടുള്ള സംസ്കാരം നമുക്കുണ്ട്, അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ആചാരങ്ങളുണ്ട്. ഇതൊക്കെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ പഴയതായ പൈതൃക നെൽവിത്തിൻ്റെ കൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കും. നെൽവിത്തിനങ്ങളുടെ സംരക്ഷണത്തിനുള്ള പരിമിതികൾ രാമന് നന്നായി അറിയാം. പ്രത്യേകിച്ചും വിത്തുകളുടെ തനത് ഗുണങ്ങൾ കലർപ്പില്ലാതെ നിലനിർത്തുന്നതിൽ. നിലങ്ങളുടെ മധ്യഭാഗത്തു നിന്നുമുള്ള നെൽച്ചെടികൾ മാത്രം പ്രത്യേകമായി കൊയ്തെടുത്താണ് വിത്തിനായി സംരക്ഷിക്കുന്നത്. നെൽവിത്തുകൾ എന്ന് പറയുമ്പോൾ
പിന്നെ ഈ പരാഗണം നടന്ന് വിത്ത് മാറും എന്ന് ഞാൻ അങ്ങനെ കൂടുതൽ വിശ്വസിച്ചില്ല. 10-2000 വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള തൊണ്ടി വിത്ത് എൻ്റെ കൈവശം ഇപ്പോഴും ആ തൊണ്ടി തൊണ്ടിയായിട്ട് തന്നെ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ അത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയാൻ കാരണം. എങ്കിലും അത് കൂട്ടുകൂടാൻ സാധ്യതയുണ്ട്. കാരണം കളത്തിൽ നിന്നും മെതിക്കുന്ന സ്ഥലത്തിൽ നിന്നും വയലേലുകളിൽ നിന്നൊക്കെ കൂട്ടുകൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെയേറെ ശ്രദ്ധാപൂർവ്വം അത് കൈകാര്യം ചെയ്താൽ അവിടെ നിന്നുള്ള കൂട്ട് നമുക്ക് അതിൽ നിന്ന് പിന്നെ മാറ്റം നമുക്ക് എടുക്കാൻ കഴിയും. 50 വർഷമായി നെൽകൃഷി ചെയ്യുന്ന രാമൻ തികച്ചും പരമ്പരാഗത കൃഷിരീതികളും ജൈവ കൃഷി സമ്പ്രദായങ്ങളുമാണ് പിന്തുടരുന്നത്. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം തീരെയില്ല. പച്ചിലവളങ്ങളും ചാണകവും തന്നെ പ്രധാനം. തലക്കുളങ്ങളുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ കുറവ് പ്രശ്നം തന്നെയാണ്. ഏറെ അകലെയല്ലാത്ത കബനിയാണ് ആകെ ആശ്വാസം. പാടത്ത് വിളയുന്ന നെന്മണി മുഴുവൻ വിതയ്ക്കുന്നവൻ്റെ അവകാശമല്ലത്രേ, അത് വിതയ്ക്കാത്തവർക്കും കൊയ്യാത്തവർക്കും കൂടി വേണ്ടിയാണ്. അതുകൊണ്ട് ഈ പറവകളെ രാമൻ ആട്ടിയകറ്റാറില്ല. കൂലി കൊടുത്ത് കൃഷി ചെയ്യുന്ന രീതി രാമന് വശമില്ല. വീട്ടിലുള്ളവരെല്ലാം പാടത്തും പറമ്പിലും ഉണ്ടാകും. ഭാര്യ ഗീത, മൂത്ത മകൻ രമേശ്, ഇളയ മകൻ രാജേഷ്. പെൺമക്കൾ രണ്ടും വിവാഹിതരാണ്. എന്നാൽ അച്ഛൻ്റെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ തുണയായി മരുമകൾ തങ്കമണിയുണ്ട്. വിത്ത് ചോദിച്ചെത്തുന്ന കർഷകർക്കെല്ലാം അത് നൽകുന്നതിൽ രാമന് സന്തോഷം മാത്രം. പക്ഷേ കൃഷി ചെയ്ത് വിളവെടുത്താൽ വിത്ത് തിരിച്ചു നൽകണം. ഈ വിത്തുകൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഈ മറ്റുള്ള കൃഷിക്കാർക്ക് എല്ലാവരും കൊടുക്കലുണ്ട്. അത് പൈസക്കല്ല കൊടുക്കുന്നത്, മറിച്ച് അവരെനിക്ക് തിരിച്ചുകൊണ്ട് തരണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന്, അദ്ദേഹം കൃഷി ചെയ്തതായിട്ട് എനിക്കൊരു ബോധ്യം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ എന്നിൽ അത് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ ഉണ്ടാവും എന്നൊരു വിശ്വാസവും ആ കൂട്ടത്തിലുണ്ട്. കളപ്പുരയും മെതിയും എല്ലാം പരമ്പരാഗത രീതിയിൽ തന്നെ. കന്നുകളെ ഉപയോഗിച്ചാണ് മെതി. പ്രത്യേകം നിർദ്ദേശങ്ങളൊന്നും വേണ്ട, എല്ലാം ഇവർക്ക് സുപരിചിതം. ഇത് ചേട്ടൻ, കാരണവരുടെ റോളിലാണ് അദ്ദേഹം. മരുമക്കത്തായ സമ്പ്രദായമാണ് ഇപ്പോഴും ഇവിടെ. അതിനാൽ എന്തിനും ഏതിനും കൂട്ടായി അനന്തരവൻ മണിയനുണ്ട്. തലമുറകൾ തന്നിലേൽപ്പിച്ച കൃഷി സംസ്കൃതി തൻ്റെ മക്കളും കൊച്ചുമക്കളും കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കും എന്ന വിശ്വാസമാണ് രാമന്. നെൽകൃഷിയുടെ മഹത്വം പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന രാമൻ എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. മാനന്തവാടിക്ക് സമീപമുള്ള പേരിയ ഗവൺമെൻറ് ഹൈസ്കൂളിലെ പരിസ്ഥിതി ക്ലബ് ഈ വർഷത്തെ അവരുടെ പ്രകൃതി പഠനത്തിനായി രാമേട്ടൻ്റെ പാഠം തേടിയെത്തിയപ്പോൾ ആത്മഹർഷത്തോടെയാണ് അദ്ദേഹം അവരെ സ്വീകരിച്ചത്. കുട്ടികൾക്ക് മുന്നിൽ രാമേട്ടൻ തൻ്റെ അരനൂറ്റാണ്ടുകാലത്തെ സമ്പാദ്യത്തിൻ്റെ കെട്ടഴിച്ചു. കൃഷിപ്പെരുമയുടെ വസന്തം വിരിയിച്ച പോയ കാലത്തിൻ്റെ വിത്തുകൾ, വരും തലമുറകൾക്കായുള്ള ജനിതക സമ്പത്ത്. രാമേട്ടൻ്റെ വാക്കുകൾ മാത്രം മതിയായിരുന്നില്ല ഈ കുട്ടികൾക്ക്. എല്ലാം അടുത്തറിയാനുള്ള, കണ്ടറിയാനുള്ള ആവേശം തിരതള്ളിയപ്പോൾ പിന്നെ വൈകിയില്ല, എല്ലാവരും രാമേട്ടൻ്റെ പാടത്തേക്ക്.
ഇത് ഞങ്ങൾ നെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നെല്ല് നാട്ടി കഴിഞ്ഞല്ലോ. അപ്പോൾ ആ നെൽക്കതിരാണ് ഇവ കയറ്റുന്നൊരു ചടങ്ങാണിത്. നെൽകൃഷിയുടെ ഞാറ്റുവേലകളിൽ ആദിവാസി സമൂഹം പരമ്പരാഗതമായി ആചരിച്ചു പോകുന്ന പൂജാവിധികളെ സംബന്ധിച്ചുള്ള അറിവുകളും അദ്ദേഹം കുട്ടികൾക്ക് പകർന്നു നൽകി. വിള നാട്ടി, ഉച്ചാൽ, കതിരുകേറ്റൽ, ഗുളികന് കൊടുക്കൽ, അങ്ങനെ എത്ര എത്ര ആചാരങ്ങൾ. നെൽകൃഷിയിൽ ഒതുങ്ങുന്നില്ല രാമന്റെ കൃഷിജീവിതം. പ്രകൃതിയുടെ ജൈവ വൈവിധ്യം തന്റെ പുൽക്കൂരയ്ക്ക് ചുറ്റും ഒരു കോട്ടവും തട്ടാതെ സംരക്ഷിച്ചിരിക്കുന്നു. ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും കൊണ്ട് സമൃദ്ധമാണ് 3 ഏക്കറോളമുള്ള കരകൃഷി. കാപ്പിയും കുരുമുളകുമാണ് പ്രധാന വിളകൾ. സഹവർത്തിത്വത്തിൻ്റെയും സഹജീവനത്തിൻ്റെയും പ്രാധാന്യം രാമന് നന്നായി അറിയാം. കന്നും കിടാങ്ങളും ആടും കോഴിയും വളർത്തുമൃഗങ്ങളും എല്ലാവരും ഇവിടെ കൂട്ടിനായുണ്ട്. രാമേട്ടന്റെ പാഠത്തിൽ നിന്നും ഞങ്ങൾ പഠിച്ച പാഠം കൃഷിയുടേത് മാത്രമല്ല, നമ്മുടെ പൈതൃകത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയുമാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ പൈതൃക വിത്തുകളും ജൈവ വൈവിധ്യവും കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ മഹത്വം. ഞങ്ങളുടെ പാഠം തുടരുകയാണ്. ഒരു തലമുറയുടെ ചിന്തയെ നേർവഴിക്ക് തിരിച്ചുവിടാൻ കുട്ടികൾക്ക് ഈ അനുഭവം മാത്രം മതി. വീട്ടിലെത്തുന്നവർക്ക് അറിവുകൾ മാത്രം കൈമാറി തിരിച്ചുവിടുന്നതല്ല തറവാടിൻ്റെ രീതി. ചാണകം മെഴുകിയ വരാന്തയിൽ തൂശനില വിരിച്ച് പുത്തരിച്ചോറും കറികളും ചേർന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം ആവോളം വിളമ്പി സൽക്കരിച്ച് കുടുംബം മുഴുവനും അതൊരാഘോഷമാക്കും. അംഗീകാരങ്ങൾ ഒന്നൊന്നായി ചെറുവയൽ രാമനെ തേടിയെത്തുകയാണ്. കഴിഞ്ഞ വർഷത്തെ PV Thambi അവാർഡ് നേടിയത് അസാധാരണ കാര്യങ്ങൾ ചെയ്യുന്ന ഈ സാധാരണക്കാരനാണ്. ഹൈദരാബാദിൽ അടുത്തിടെ നടന്ന അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സമ്മേളനത്തിൽ ചെറുവയൽ രാമൻ നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചു. മനുഷ്യൻ ഗതിമാറ്റി തിരിച്ചുവിട്ട കാലത്തിൻ്റെ കുത്തുഴുക്കിൽ ഒരു തിരുത്തായി മാറുകയാണ് ഈ ചെറുതുരുത്ത്. പുൽക്കൂരയ്ക്കുള്ളിൽ നിറയെ പുരസ്കാരങ്ങളും പ്രശംസാപത്രങ്ങളും. രാമേട്ടൻ്റെ ശ്രമങ്ങൾ ഒറ്റപ്പെട്ട ഒന്നല്ല. രാമേട്ടനെ പോലെ തന്നെ വിത്തും പൈതൃകവും ജൈവ വൈവിധ്യവും സംരക്ഷിക്കുവാൻ പെടാപ്പാടുപെടുന്ന ഒട്ടേറെ കർഷകർ നമ്മുടെ ഇടയിലുണ്ട്. അവരെ നാം തിരിച്ചറിയണം, സമൂഹം അവരെ അംഗീകരിക്കുകയും വേണം. വെളുത്ത ഖാദി ഉടുപ്പ്, കാവിമുണ്ട്, നഗ്നപാദൻ, അമൂല്യമായ കാർഷിക സംസ്കൃതിയുടെ കാവൽക്കാരൻ, പൈതൃക നെൽവിത്തുകളുടെ സംരക്ഷകൻ, പോയ കാലത്തിൻ്റെ കൃഷി സമൃദ്ധി പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് ഇദ്ദേഹം. പാഠം ഇതാണ്: നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുന്ന കാർഷിക പ്രതാപങ്ങളെ ഈ പാഠത്ത് ഉപേക്ഷിക്കരുത്. നിങ്ങൾക്കും രാമനുമായി ബന്ധപ്പെടാം. വിലാസം: K. രാമൻ, ചെറുവയൽ വീട്,
കമ്മന മാനന്തവാടി. ഫോൺ 8281 5 56 350.